അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ. ഇന്നത്തെ വിഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താളും തടയും കൊണ്ട് നല്ല അടിപൊളിയൊരു കുഴയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഉക്കായും കൂടി മീൻ വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഒരു കടയിൽ ഇതുപോലെ താളും തടയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടത്. ഒരു ബംഗാളിയുടെ കടയായിരുന്നു കേട്ടോ. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അവരുടെ നാട്ടിലിത് മീനൊക്കെ ഇട്ടാണ് അവർ കറി വെക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് കുഴയുണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ചെമ്മീനും കപ്പങ്ങായൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒരു കുഴയുണ്ടാക്കും. ആ ഒരു ഓർമ്മ ഓർത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് താളിൻ്റെ ഈ തൊലിയൊക്കെ ഇതുപോലെ മുരിങ്ങക്കൂലിൻ്റെ തൊലിയൊക്കെ കളയുന്ന പോലെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ താളും തടയൊക്കെ ചിലപ്പോൾ ചേനയൊക്കെ അരിയുമ്പോൾ നമുക്ക് ചൊറിയാറില്ലേ, അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഇതും ചൊറിയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ചൊറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പറ്റിയതിന് ശേഷമേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയാവുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ഗ്ലൗസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളം കയ്യിൽ ഇത് തൊട്ടകൊണ്ട് ചൊറിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ നോർമൽ സ്കിന്നിൽ കൈയിൻ്റെ തൊലിയില്ലേ, മുകളിലത്തെ തൊലിയിലൊക്കെയാണ് ഇത് ചൊറിയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയതമന് ഇങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താള്, ആ ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ടുള്ള കുഴകളും കറികളും പുഴുങ്ങിക്കൊടുത്താലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാൻ കടയിലേക്ക് പോയപ്പോഴേ ഞാൻ കണ്ടായിരുന്നു ഇതിരിക്കുന്നത്. എൻ്റെ പ്രിയതമൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ ഇത് എവിടെ ഇതിരിപ്പുണ്ടെന്ന് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ മീൻ വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങിയതും ഈ കടയുടെ ഫ്രണ്ടിൽ കൂടി വന്നപ്പോൾ ദേ ഇവിടെ താളിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ വാങ്ങിക്കും നമുക്ക് കറി വെക്കാമെന്നും പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ദേ ഞാൻ അതിൻ്റെ തടയൊക്കെ ഇങ്ങനെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വാരിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് താള് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ഈ തട വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 10-25 ചെമ്മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാനിത് ഒരു 25 എണ്ണോളം ചെമ്മീൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഈ ചെമ്മീനും ഈ തടയൊക്കെ ഒരു 3/4 വേവാവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മുകളിൽ നിന്ന് ചെമ്മീനൊക്കെ ഒന്ന് പറക്കി മാറ്റാം. നമ്മുടെ തടയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കെടുത്ത് മാറ്റാം. വളരെ നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു കറിയാണ് അല്ലേ ഈ താളും തടയൊക്കെ. പണ്ടുള്ള കാലത്തെ നമ്മുടെ അമ്മമാരുടെയൊക്കെ ദിനചര്യകളിൽ എപ്പോഴും ഉൾപ്പെട്ടിരുന്ന ഒരു കറിയാണ് ഈ താളും തടയും. താള് കൊണ്ടുള്ള തോരൻ, താളിൻ്റെ സാമ്പാർ, വീട്ടിൽ ഉമ്മിച്ച് എപ്പോഴും താളും പിന്നെ പപ്പായം കൊണ്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കാമായിരുന്നു കേട്ടോ. ഇനി ഇതേ നമുക്ക് ഇതിലേക്ക് താള് കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ ചട്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ താള് വെന്തത് പകുതി ആയിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമായിട്ടുണ്ട്. അരമുറി വലിയ മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. 5-8 പീസോളം ചെറിയ ഉള്ളിയും ഒരു 4-5 പച്ചമുളകും 4 വെളുത്തുള്ളിയും ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കൂടിയാണ് ഞാനിത് അരക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് മഷി പോലെയൊന്നും അരയേണ്ട കേട്ടോ. ഒന്ന് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞതിന് ശേഷം ആ ചെമ്മീനും കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ താളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ താളിലും തടക്കൊക്കെ ഉള്ള ചൊറിച്ചിലൊന്ന് മാറി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടുമാണ്, ഒരു പുളിയുടെ ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് പുളി ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് കുടംപുളി ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ചെറിയ ജീരകം അരച്ചിട്ടില്ല. ചെറിയ ജീരകം ഞാൻ ഈ ചെമ്മീനൊക്കെ ഇടുന്ന വിഭവത്തിൽ ചെറിയ ജീരകം അരക്കാറില്ല. ഇനി നിങ്ങൾക്ക് ചെറിയ ജീരകം അരക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ തേങ്ങ അരച്ച കൂട്ടത്തിൽ ഒരു കുറച്ച് ചെറിയ ജീരകം കൂടി അരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് അരക്കുകയാണെങ്കിൽ. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ ചെറിയ ജീരകം അരക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മായും അമ്മായിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ താളം ഒക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വരുന്ന സമയത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തിളക്കാൻ സമ്മതിക്കേണ്ട. ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ തേങ്ങായൊക്കെ അരച്ച് വെക്കുന്ന കറികൾ ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന പോലെയല്ല, ഈ തേങ്ങ മാത്രം അരച്ച് വെക്കുന്ന കറികളുണ്ടല്ലോ, അവിയൽ പോലുള്ള കറികളിൽ ഒരുപാട് അങ്ങോട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒരു നുള്ളുമുളകുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്നത് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. എനിക്ക് കറികൾ താളിക്കുമ്പോൾ ഒരല്പം മുളക് പൊടി ഇട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഇനി ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. കറി താളിച്ചാൽ ഉടനെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഉണക്കമുളകിൻ്റെയൊക്കെ ആ ഒരു രുചിയും മണമൊക്കെ കറിയിലേക്കൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. നമ്മളത് അപ്പം തന്നെ മൂടി വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മളല്ലെങ്കിൽ ചോറൊക്കെ വിളമ്പുന്ന സമയമാകുമ്പോൾ ഇത് ഇളക്കിയെടുത്താൽ മതി. ഞാനിതിൻ്റെ കൂടെ ചോറും കുഴയും നല്ല സാൽമൺ ഫിഷ് മുളകിട്ടതും അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ പാമ്പാട എന്ന് പറയും, കണ്ണൂർ കോഴിക്കോട് മലപ്പുറം സ്ഥലങ്ങളിലൊക്കെ തളയൻ എന്നാണ് പറയുന്നത്, ആ മീൻ ഫ്രൈ ചെയ്തതും ഒരു കഷ്ണം സവാളയും നാരങ്ങയൊക്കെ ഇട്ടാണ് ഞാനിത് കഴിച്ചത് കേട്ടോ. ഈ സാൽമൺ ഫിഷ് മുളകിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. നല്ല അടിപൊളി കറിയായിരുന്നു. ഇതൊക്കെ കൂട്ടി ചോറ് കഴിച്ച് ഹാ എന്തായിരുന്നു ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ പഴയകാല ഓർമ്മകൾ ആയവരൊക്കെ ഒന്ന് നല്ലൊരു നാടൻ വിഭവമാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇതുപോലുള്ള വിഭവങ്ങളുമായി വീണ്ടും ഞാൻ വരും ഫൗസി സ്ട്രീംസ് കിച്ചനിലൂടെ. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ ബൈ.